ജീവിത പങ്കാളിയോട് ദീർഘകാലം ലൈംഗിക ബന്ധം നിഷേധിക്കുന്നത് ക്രൂരതയാണെന്നും ആധാരമാക്കാമെന്നുമുള്ള സുപ്രധാന വിധി വന്നിരിക്കുകയാണ് അലഹബാദ് ഹൈക്കോടതിയാണ് ദാമ്പത്യ ജീവിതത്തിലും പാർട്ട്ണർമാരുടെ ജീവിതത്തിലും നിർണായകമാകുന്ന വിധി പ്രസ്താവന നടത്തിയിരിക്കുന്നത് വാരണാസി സ്വദേശി രവീന്ദ്ര പ്രതാപ് യാദവ് ഭാര്യയ്ക്കെതിരെ നൽകിയ കേസിലാണ് കോടതിയുടെ സുപ്രധാനമായ വിലയിരുത്തൽ വന്നിരിക്കുന്നത് ഹൈക്കോടതി വിധിയായതിനാൽ തന്നെ രാജ്യത്ത് മുഴുവൻ സമാന കേസുകളിലും ഈ വിധിക്ക് വൻ പ്രസക്തിയുണ്ട് ന്യായമായ കാരണമില്ലാതെ ദീർഘകാലത്തേക്ക് ഇണയോട് ലൈംഗിക ബന്ധം നിരസിക്കുന്നത് മാനസിക ക്രൂരതയ്ക്ക് തുല്യമാണ് ഇത്തരം ക്രൂരതകൾ നിയമപ്രകാരം നടപടിക്ക് ലൈംഗിക ബന്ധം നിഷേധിക്കപ്പെടുന്ന ഇണയ്ക്ക് കാരണമാകും ഇണ തന്നോട് ഏറെക്കാലമായി ലൈംഗിക ബന്ധം നിഷേധിക്കുകയാണെന്ന് ചൂണ്ടിക്കാട്ടി വിവാഹമോചന കേസ് ഫയൽ ചെയ്ത കേസിലാണ് ഹൈക്കോടതി വിവാഹമോചനം അംഗീകരിച്ച വിധി പറഞ്ഞത് ഈ കേസിൽ ഭാര്യ ഭർത്താവിനാണ് ലൈംഗിക ബന്ധം നിഷേധിച്ചത് ഇതുമൂലം തനിക്ക് ദാമ്പത്തിക ബാധ്യതകൾ നിറവേറ്റാൻ ആകുന്നില്ലെന്നും തന്റെ ഭാര്യ തനിക്ക് ലൈംഗിക കാര്യങ്ങൾ നടത്തുന്നതിന് തടസ്സമാകുന്നുവെന്നും ഭർത്താവ് ചൂണ്ടിക്കാട്ടുകയായിരുന്നു ഇത്തരത്തിലുള്ള ഭാര്യയിൽ നിന്ന് വിവാഹമോചനം ആവശ്യപ്പെട്ട് വാരണാസി സ്വദേശി രവീന്ദ്ര പ്രതാപ് യാദവ് രണ്ടായിരത്തി അഞ്ച് നവംബർ ഇരുപത്തിയെട്ടിനാണ് കുടുംബ കോടതിയിൽ ഹർജി നൽകിയത് എന്നാൽ ഭാര്യ സെക്സ് നിഷേധിച്ചത് വിവാഹമോചനത്തിന് കാരണമല്ല എന്ന് ചൂണ്ടിക്കാട്ടി വാരണാസി കുടുംബ കോടതി കേസ് തള്ളുകയും വിവാഹമോചനം നിഷേധിക്കുകയും ചെയ്തു തുടർന്ന് രവീന്ദ്രപ്രതാപ് യാദവ് ഈ കേസിൽ അലഹബാദ് ഹൈക്കോടതിയിൽ അപ്പീൽ സമർപ്പിക്കുകയായിരുന്നു ഈ അപ്പീലിലാണിപ്പോൾ വിധി വന്നിരിക്കുന്നത് ലൈംഗിക ബന്ധത്തിന് ഭാര്യ സമ്മതിക്കുന്നില്ലെന്നും വിസമ്മതിക്കുകയാണെന്നും ദാമ്പത്തിക ബാധ്യതകൾ നിറവേറ്റാൻ ഭാര്യ എന്നും ഹർജിയിൽ ഹൈക്കോടതിയിൽ അറിയിച്ചിരുന്നു ഭാര്യയുടെ മാനസിക ക്രൂരതയുടെ പേരിൽ അദ്ദേഹം വിവാഹമോചനം തേടുകയായിരുന്നു മെയ് പതിനാറിലെ ഉത്തരവിൽ ജസ്റ്റിസുമാരായ സുനീത് കുമാറും രാജേന്ദ്ര കുമാറും അടങ്ങുന്ന ഡിവിഷൻ ബെഞ്ച് യുവാവിന് വിവാഹമോചനം അനുവദിച്ച് കുടുംബ കോടതി ഉത്തരവ് മരവിപ്പിക്കുകയായിരുന്നു കുടുംബ ഹൈപ്പർ ടെക്നിക്കൽ സമീപനമാണ് സ്വീകരിച്ചതെന്നും അദ്ദേഹം സമർപ്പിച്ച തെളിവുകൾക്ക് വിരുദ്ധമായി ഒന്നും രേഖയിൽ ഇല്ല എന്ന വസ്തുത ഉണ്ടായിരുന്നിട്ടും വാദിയുടെ ഹർജി തള്ളിക്കളയുകയാണ് ചെയ്തുവെന്നുമായിരുന്നു ഹൈക്കോടതി കുറ്റപ്പെടുത്തിയത് ജീവിതം പുനരാരംഭിക്കാൻ ഒരു പങ്കാളിയെ നിർബന്ധിതരാക്കുന്ന ലൈംഗിക ബന്ധത്തിന് തടസ്സം നിൽക്കുന്ന ഇണയുടെ നിലപാടും സമീപനവുമൊക്കെ ക്രൂരതയാണ് ലൈംഗിക ബന്ധം ആവശ്യപ്പെടുന്ന ഇണയ്ക്ക് അത് നിഷേധിക്കുന്ന മറ്റൊരു ഇണയുമായി വിവാഹബന്ധം മുന്നോട്ട് കൊണ്ടുപോകാൻ ആകില്ല ഇത്തരത്തിലുള്ള രണ്ടിണകളെ വിവാഹ ബന്ധത്തിലൂടെ ഒന്നിപ്പിച്ച് നിർത്താനാകില്ലെന്നും ഹൈക്കോടതി വീക്ഷിച്ചു ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തിയൊൻപത് മെയ് മാസത്തിൽ ദമ്പതികൾ വിവാഹിതരായി കുറച്ചു സമയത്തിന് ശേഷം ഭാര്യയുടെ സ്വഭാവം മാറി ഭാര്യ ഭർത്താവുമായി ലൈംഗിക ബന്ധത്തിന് വിസമ്മതിച്ചു ഹർജിക്കാരൻ ആവശ്യപ്പെട്ടിട്ടും ഭാര്യ ഇതിന് തയ്യാറായില്ലെന്നും ഹർജിക്കാരൻ ബോധിപ്പിച്ചു പിന്നീട് ഭാര്യ മാതാപിതാക്കളുടെ വീട്ടിൽ താമസിക്കാൻ തുടങ്ങി വിവാഹം കഴിഞ്ഞ് ആറുമാസത്തിനു ശേഷം തിരികെ വരാൻ ഭാര്യയോട് ആവശ്യപ്പെട്ടു എന്നാൽ ഭാര്യയുടെ ആവശ്യം ലൈംഗിക ബന്ധം പറ്റില്ലെന്നും അങ്ങനെയെങ്കിൽ വരാമെന്നുമായിരുന്നു ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റിനാല് ജൂലൈയിൽ ഗ്രാമത്തിൽ ഒരു പഞ്ചായത്ത് ഒത്തുതീർപ്പ് നടത്തുകയും കക്ഷികൾ ധാരണയിലെത്തുകയും പരസ്പര സമ്മതത്തോടെ വിവാഹമോചനം നേടുകയും ചെയ്തു തന്റെ ഭാര്യയ്ക്ക് ഇരുപത്തിരണ്ടായിരം രൂപ ജീവനാംശം നൽകിയെന്നാണ് ഹർജിക്കാരന്റെ വാദം എന്നാൽ കോടതിയിലെത്തിയപ്പോൾ ഭാര്യ വിവാഹമോചനത്തെ എതിർക്കുകയായിരുന്നു മാനസികമായി ക്രൂരത ഉപേക്ഷിക്കൽ വിവാഹമോചന കരാർ എന്നിവയുടെ അടിസ്ഥാനത്തിൽ ഭർത്താവ് വിവാഹമോചനത്തിന് സമീപിച്ചപ്പോൾ കീഴ്ക്കോടതിയും അയാളുടെ കേസ് തള്ളുകയായിരുന്നു ന്യൂസ് ഡെസ്ക് കർമാ